പ്രൈസ് ദ ലോർഡ്. പ്രഭാതമന്നയിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം. വെളിപ്പാട് പുസ്തകം 17:14 അവർ കുഞ്ഞാടിനോട് പോരാടും, താൻ കർത്താദി കർത്താവും രാജാദി രാജാവുമാകൊണ്ട് കുഞ്ഞാട് തന്നോടുകൂടെയുള്ള വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമായി അവരെ ജയിക്കും. അപ്പോൾ ഇവിടെ കുഞ്ഞാട് രാജാദി രാജാവും കർത്താദി കർത്താവുമായി തീരും എന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. എബ്രായ ലേഖനം 1:8 അവിടെ യേശു കർത്താവിനെ കുറിച്ച് പറയുന്നത് ദൈവമേ എന്നാണ് വിളിച്ച് സംബോധന ചെയ്യുന്നത്. ആ ദൈവത്തിന് എന്തുണ്ട്? എന്നേക്കുമുള്ള ഒരു സിംഹാസനമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സിംഹാസനമുണ്ടെങ്കിൽ ആ സിംഹാസനത്തിനകത്ത് അവിടുന്ന് ഒരു രാജാവായി വാഴുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് ആരാണ്? അവിടുന്ന് രാജാദി രാജാവാണ്, കർത്താദി കർത്താവാണ്. ഈ വെളിപ്പാട് പുസ്തകം 17:14 രാജാദി രാജാവും കർത്താദി കർത്താവും ആകുന്നത് ആരാണ്? കുഞ്ഞാടാണ് രാജാദി രാജാവും കർത്താദി കർത്താവുമാകുന്നത്. ഏത് കുഞ്ഞാട്? അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ പാനപാത്രം കുടിച്ച കുഞ്ഞാട്. കാൽവറി ക്രൂശിൽ തൻ്റെ മുഴുവൻ രക്തത്തെയും ഊറ്റിത്തന്ന, തൻ്റെ ശരീരത്തെ മുഴുവനും അർപ്പിച്ചു തന്ന നമ്മുടെ യേശു കർത്താവാകുന്ന കുഞ്ഞാട് കാൽവറി ക്രൂശിൽ ഒരു യാഗമായി അർപ്പിക്കപ്പെട്ടു എങ്കിൽ ആ യാഗം കൊണ്ട് തൻ്റെ ജീവിതം എന്നേക്കുമായി ഇല്ലാതാകുകയല്ല, താൻ പൂർണ്ണ മഹത്വത്തോടെ പൂർണ്ണ ബലത്തോടെ അവിടുന്ന് ശക്തമായി എഴുന്നേറ്റു വരുന്ന അനുഭവമാ. എങ്ങനെ? രാജാദി രാജാവായി കർത്താദി കർത്താവായി അവിടുന്ന് എഴുന്നേറ്റു വരികയ. നമ്മുടെ കർത്താവിനെതിരെ എത്ര വലിയ ശക്തികൾ, ഏത് ബാബിലോണിയ ശക്തികൾ എഴുന്നേറ്റാലും അവരെയൊക്കെ തകർത്തൊറിഞ്ഞ് വിജയം പ്രാപിച്ച് എഴുന്നേറ്റു വരുന്ന ഒരു രാജാദി രാജാവിനായ കർത്താവിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കർത്താവ് വലിയവനാ. അവിടുത്തെ ആ ശക്തിക്ക് മുൻപിൽ, രാജ്യത്തിൻ്റെ മുൻപിൽ ആർക്കും നിൽക്കാൻ കഴിയത്തില്ല. അത്ര ഉന്നതനായ സർവശക്തനായ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ആ ഒരു ഉറപ്പ് നമുക്ക് മതി. നമ്മൾ ഒരിടത്തും ഒരു കാലത്തും പരാജയപ്പെടത്തില്ല. സകല ഭരണാധികാരികളുടെ മേലും ഭരണം നടത്തുവാൻ കഴിയുന്ന ഒരു രാജാദി രാജാവ്, രാജാക്കന്മാരുടെ മേൽ അധികാരമുള്ള രാജാവ്, ആ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അതുകൊണ്ട് അവിടുന്ന് നമ്മെ സംരക്ഷിക്കും, സൂക്ഷിക്കും എന്നുള്ളത് ഉറപ്പാണ്. മത്തായി സുവിശേഷം 16:28 മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം എന്ന് പറഞ്ഞാൽ, ഇന്ന് മനുഷ്യനായി ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് വെറും കുഞ്ഞാടായി തീർന്ന ഈ കർത്താവ് എന്ത് ചെയ്യും? തൻ്റെ രാജ്യത്തിൽ വരുന്നത് സകല ജനവും കാണാനുള്ള നാളുകൾ മുൻപോട്ടുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 22:30 നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കർത്താവിന് എന്തുണ്ട്? ഒരു രാജ്യമുണ്ട്. താൻ ആ രാജ്യത്തിനകത്തിരുന്ന് ഭരിക്കും. ആ രാജ്യത്തിൽ എന്തൊക്കെയുണ്ട്? തിന്നുകുടിക്കാൻ മേശയുണ്ടെന്ന് അവിടെ കാണുന്നു. അവിടെ അനവധി സിംഹാസനങ്ങളുണ്ട്. ആ സിംഹാസനത്തിലിരുന്ന് ശിഷ്യന്മാരോടാ യേശു പറയുന്നു, നിങ്ങൾ ആ സിംഹാസനത്തിൽ ഇരുന്ന് 12 ഭരിക്കുമെന്നാണ് പറയുന്നത്. യേശുവിൻ്റെ പിന്നാലെ പോകുന്നവരെ വെറുതെ അയക്കുന്നവനല്ല. ഇന്ന് നമ്മെ പലരും വിധിക്കുന്നെങ്കിൽ അവരെ തിരിച്ച് വിധിക്കാൻ തക്കവണ്ണം നാം ഓരോരുത്തരും ഭരണകർത്താക്കളാകുന്ന നാളുകൾ കൂടെ നമ്മുടെ മുൻപിൽ ഉണ്ടെന്നുള്ളത് കർത്താവ് ഇവിടെ പറയുകയാ. 3, അവിടെ ഒരു ന്യായവിധിയുണ്ട്. ന്യായവിധി ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ശക്തമായിട്ടുണ്ട്. നമുക്ക് ആ വിശ്വാസത്തോടെ ധൈര്യത്തോടെ മുൻപോട്ട് പോകാം. നാം ചെറിയവരല്ല, നാം ഒന്നുമില്ലാത്തവരല്ല. രാജാദി രാജാവ് നമ്മുടെ കൂടെയുള്ള സർവശക്തന്മാരാണ്, ന്യായാധിപന്മാരാണ്. ആ ബലത്തോടെ നമുക്ക് ഈ ദിവസങ്ങൾ മുൻപോട്ട് പോകാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവ്, ആ കർത്താവ് ഞങ്ങളുടെ കൂടെ ഉള്ളത് ഓർത്ത് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. അവിടുന്ന്